എത്ര വലിയ മഴയാണ് ആ സമയത്ത് അവിടെ പെയ്തതെന്നുള്ളത് ആ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ചൂരൽമല തത്സമയം നമ്മളോടൊപ്പം ചേരുന്നത് സന്ദീപ് തോമസ് ആണ്. സന്ദീപ്, നമ്മളിന്ന് മൂന്നാം ലൈവത്തോടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന. അവിടുത്തെ മനുഷ്യരുടെ ഉപജീവനമാണ്, അതിൽ ഒരുപക്ഷേ വീട് നഷ്ടപ്പെട്ടവർ, ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർ, കന്നുകാലികളെ നഷ്ടപ്പെട്ടവർ, കൃഷി നഷ്ടപ്പെട്ടവരുടെയൊക്കെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഏതാണ്ട് 106 വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾ, അതിൽ തന്നെ താഴെയുള്ള 98 സ്ഥാപനങ്ങൾ പറ്റുപടിയോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു വളർന്ന ആ വ്യാപാരികളുടെ വിഷമങ്ങളാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏറ്റവും രൂക്ഷമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. തീർച്ചയായും പി ജി, ഈ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു, ഒരുപാട് ചർച്ച ചെയ്തു. പക്ഷേ ആ ദുരന്ത രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്ന് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ജനങ്ങൾക്ക് മുന്നിലും അധികാരികൾക്ക് മുന്നിലും ദൃശ്യങ്ങളായി എത്തുന്നത്. ഇന്നലെ ഈ വ്യാപാരികൾക്കും മറ്റും ഇത്രയും ദിവസം ഇവിടെ പരിപൂർണമായും കടകൾ അടഞ്ഞു കിടക്കുന്നു, കടകളിലൊക്കെ തന്നെ ചെളിയായിരുന്നു. അത് ശുചിയാക്കുന്ന ഘട്ടത്തിലാണ് വ്യാപാരികളിൽ നിന്ന് അത് പല കടകളിലെയും സി സി ക്യാമറകൾ പരിപൂർണമായും തകർന്നു പോയിരുന്നു. ചൂരൽമലയിലെ കാര്യമാണ് പറയുന്നത്, മുണ്ടക്കയിലും പൊഞ്ചിനും പട്ടത്തും ആ ഗ്രാമങ്ങൾ പരിപൂർണമായി ഇല്ലാതായി. അവിടുത്തെ രണ്ട് നില വീടുകളടക്കം പരിപൂർണമായും തകർന്നു. അതുകൊണ്ട് ഒരു തെളിവും അവശേഷിപ്പിക്കാതെയായിരുന്നു ഈ ദുരന്തം മൂന്ന് ഗ്രാമങ്ങളെ നക്കിത്തുടച്ചു പോയത്. അല്പം അവശേഷിച്ച ചില കെട്ടിടങ്ങൾ, ചില കടകൾ മാത്രം അവശേഷിച്ച ചൂരൽമല അങ്ങാടിയിൽ നിന്നുള്ള ഒന്ന് രണ്ട് കടകളിൽ നിന്നാണ് ഇതിൻ്റെ സി സി ക്യാമറയുടെ ചില ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. അത് തന്നെ അല്പം സാഹസികമായിട്ടാണ് നമുക്കത് അതിൻ്റെ കാര്യങ്ങൾ വീണ്ടെടുക്കാൻ പറ്റിയത്. ആ ദൃശ്യങ്ങൾ നൽകുന്ന വിവരങ്ങൾ, ആ ദൃശ്യങ്ങൾ നൽകുന്ന അതിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഒരു ചിത്രം തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. അതിൽ മനുഷ്യൻ്റെ നിസ്സഹായതയുണ്ട്. ഒപ്പം തന്നെ ഇത്തരം ദുരന്ത ഘട്ടങ്ങളിൽ ചൂരൽമല താരതമ്യേന സുരക്ഷിതമെന്ന് കരുതിയ പ്രദേശമാണ്. അതായത് അത്രയും മുണ്ടക്കയുമായും പൊഞ്ചിരുവട്ടവും താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മലയോര മേഖലയല്ല, താരതമ്യേന കുറച്ചുകൂടി സുരക്ഷിതമെന്ന് കരുതിയ ആളുകൾ വന്നു നിന്ന സ്ഥലം കൂടിയാണ്. അവിടെ ഇത്തരത്തിൽ ഉള്ള പ്രദേശങ്ങൾ പോലും എത്ര കണ്ട അപകടാവസ്ഥയിലാണ്. മാത്രമല്ല ഒരു നിമിഷ നേരം കൊണ്ട്, നൊടിയിട കൊണ്ട് ഒരു കച്ചവട സ്ഥാപനം ആകെ ഒഴുക്കുന്നു എന്ന് മാത്രമല്ല, അതിലെ റെഫ്രിജറേറ്റർ അടക്കം ഒഴുക്കിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അതിലെ യന്ത്ര സാമഗ്രികൾ, ജനറേറ്റർ അടക്കം ഒഴുക്കിക്കൊണ്ട് ചുഴറ്റിയെടുത്ത് പുറത്തേക്ക് എറിയുന്ന തരത്തിലുള്ള പ്രളയത്തിൻ്റെ, മലവെള്ളത്തിൻ്റെ ഒരു പ്രഹരശേഷി. അപ്പോൾ നിസ്സഹായരായ മനുഷ്യർ, നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു, ഇനിയും നൂറിലേറെ പേർ കാണാമറിയത്താണ്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വ്യക്തമാകുന്നു. അപ്പോഴും പി ജി, ദുരന്തഘട്ടത്തിലും ചില ജീവികളുടെ, മിണ്ടാപ്രാണികളെ അടക്കം രക്ഷിക്കാൻ മനുഷ്യർ നടത്തുന്ന ശ്രമം, രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ചില ശ്രമങ്ങളൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് പ്രകടമാകുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിലൂടെയും ഈ ഇവിടുത്തെ വ്യാപാരികൾ അടക്കമുള്ള മനുഷ്യരുടെ പ്രയാസത്തിലൂടെയും എല്ലാം നമ്മൾ വീണ്ടും വീണ്ടും മൂന്നാം ലൈവത്തോണിലൂടെയും നമ്മൾ അധികാരികൾക്ക് മുന്നിൽ വെക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു വീണ്ടെടുപ്പ് അതിജീവനം തന്നെയാണ്. കാരണം ഒട്ടേറെ പേരുടെ രക്ഷപ്പെടലിൻ്റെ കഥകൾ നമ്മൾ ഒട്ടേറെ കേട്ട് കഴിഞ്ഞു. ഇനി ഇവർക്ക് മുന്നിൽ വളരെ കഠിനമായ ജീവിതമാണ് മുന്നിലുള്ളത്. ഏറ്റവും പ്രധാനമായും സർക്കാർ ശ്രദ്ധിക്കേണ്ട, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുസമൂഹവും ശ്രദ്ധിക്കേണ്ട 4-5 വിഷയങ്ങളാണ് നമ്മൾ ലൈവത്തോണിൽ ഇന്ന് ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഈ പ്രദേശത്തുള്ള മനുഷ്യരുടെ ബാധ്യത തന്നെയാണ്. ബാധ്യതയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. കേരളം പോലൊരു സമൂഹത്തിൽ ഒട്ടുമിക്ക മനുഷ്യരും ബാങ്ക് വായ്പയും മറ്റും ആശ്രയിച്ചാണ് അവർ വീട് പണിയുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നത്, കൃഷി ചെയ്യുന്നത്, വ്യവസായം ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ഭൂമിയും വീടും സകലതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഉടുതുണി പോലും ബാക്കിയില്ലാത്ത സ്ഥിതിയായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മറ്റും കിട്ടിയ വസ്ത്രം ഉപയോഗിച്ചായിരുന്നു ചെളി പുരണ്ട മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയത്. എല്ലാം പോയവർക്ക് ഇനി ഒരു പേരിനുള്ള മൊറട്ടോറിയം പോരാ, അവരുടെ കടബാധ്യതകൾ എഴുതി തള്ളണം. കേരള ബാങ്ക് ഒരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്, മറ്റു ബാങ്കുകളും അത് ഏറ്റെടുക്കണം. ഇതാണ് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ശരിയാണ് സന്ദീപ്, എന്തായാലും തിങ്കളാഴ്ച ചേരുകയാണ്.